അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ അഖ്ലാഖ് ബുക്കിലെ നാലാം പാഠം തുടങ്ങാം അപ്പോൾ ആദ്യത്തെ പാഠം എന്തായിരുന്നു നല്ല സ്വഭാവങ്ങൾ അതിൽ നമ്മൾ നല്ല സ്വഭാവങ്ങളെക്കുറിച്ച് പഠിച്ചു പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ ആത്മാർത്ഥത ഓണസ്റ്റിനെ കുറിച്ച് പഠിച്ചു മൂന്നാമത്തേതോ അതെന്നെ ഹൃദയം സംശുദ്ധമാവട്ടെ ഹൃദയമെല്ലാം ബാഡ് കാര്യങ്ങളിൽ നിന്നും മാറിപ്പോട്ടെ എന്നല്ലേ നമ്മളുടെ പുതിയ ചാപ്റ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി പാർട്ടിലുള്ള ഒരു പാർട്ട് ഭയങ്കര അപകടകാരിയാണ് അല്ലേ അതിനിപ്പോൾ കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ആവശ്യമുള്ള നേരത്തെ അതിനെ പുറത്തെടുക്കും അതിനെക്കുറിച്ചാണ് എന്ത് നമ്മൾ ഇന്ന് ഈ ഒരു പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബുക്ക് വായിക്കാം അദർസുർ റാബിയ ആദ്യം ചിന്ത പിന്നെ സംസാരം അപ്പോൾ നാലാമത്തെ പാഠം എന്താണ് ആദ്യം ചിന്തിക്കുക നമ്മൾ പറയുന്നത് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് നല്ലതാണോ ചീത്തതാണോ ആൾക്കാർക്ക് ഹേർട്ടാവോ അതോ ഇല്ലേന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക സംസാരിക്കുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പണം വയ്ക്കുക അല്ലേ കൂട്ടിലടച്ചിരിക്കുന്ന ഒരു സിംഹത്തെ മനസ്സിൽ സങ്കല്പിക്കൂ മൃഗശാലയിൽ പോകുമ്പോൾ കൂട്ടുകാർ അതിനെ കണ്ടിരിക്കും അത്യധികം അപകടകാരിയായതിനാലാണ് അതിനെ ഇത്രയും ശക്തമായ കൂട്ടിലടച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നാവിനെയും ഒരു കൂട്ടിൽ അടച്ചിരിക്കുകയാണ് കാരണം മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ് നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് അതിനാൽ നാവിനെ നാം സൂക്ഷിച്ചേ പറ്റൂ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു അല്ലേ അതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സൂക്ഷിച്ചിരുന്നോ ഞാൻ വായിച്ചപ്പോൾ ആദ്യം പറയുന്നത് ആദ്യം എന്ത് ചെയ്യുക നിങ്ങൾ കണ്ണടക്കുക കണ്ണടച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ മൃഗശാലയിൽ പോവാണ് അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ് ഒരു കൂട്ടിലടച്ചിരിക്കുന്ന ഒരു സിംഹത്തെ കാണുകയാണ് അല്ലേ എന്നിട്ട് നിങ്ങൾ മൃഗശാലയിൽ പോകുമ്പോൾ എന്താണ് ആ സിംഹത്തെ എന്താണ് അവർ കൂട്ടിലടച്ചിരിക്കുന്ന സിംഹങ്ങളെയും അതേപോലെ കടുവകളെയും കരടീനെയും ഒക്കത്തിനെ നമ്മൾ കാണും അല്ലേ നമുക്ക് എന്തുകൊണ്ടാണ് അത് കണ്ട് രസിക്കാൻ പറ്റുന്നത് കാരണം ഈ അപകടകാരികളായ ഈ ഓരോ മൃഗങ്ങളും ഓരോ കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് സ്വസ്ഥതായിട്ട് കാണാം മറ്റേതാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് വരുമ്പോഴും അവർ എന്താണ് അവരുടെ ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം എന്താണ് തിന്നാൻ വേണ്ടിയിട്ട് നമ്മളായിരിക്കും അവർ തിന്നുക അങ്ങനെ കുറേ അറ്റാക്സ് ഉണ്ടാക്കണം അല്ലേ നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ കുറേ അങ്ങനത്തെ എന്താണ് അപകടം സംഭവിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് രണ്ട് ലൈനിൽ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർ അത്രയും ഡേഞ്ചറസ് ആയതുകൊണ്ടാണ് അവരുടെയും എന്താണ് അവരെ ഇത്രയും ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കെട്ടുറപ്പുള്ള ഈ ഒരു കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് സാധാ ഒരു നല്ല അത്ര കെട്ടുറപ്പില്ലാത്ത കൂടാണെങ്കിൽ എപ്പോഴോ അത് പൊളിച്ച് അവർ പുറത്തൊക്കെ വന്ന് അവിടെ ഉള്ള ആൾക്കാരൊക്കെ തിന്നിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ടാണ് എന്ത് നല്ല കെട്ടുറപ്പുള്ള കൂട്ടിൽ ഈ ഡേഞ്ചറസ് ആനിമൽസിനെ അവർ പൂട്ടിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലും അങ്ങനത്തെ ഒരു അവയവമുണ്ട് അല്ലേ ഏതാണ് ആ അവയവം ഏതാണ് ആ ഒരു ബോഡി പാർട്ട് എന്താണ് ആ നമ്മളുടെ നാവ് അല്ലേ എന്തുകൊണ്ടാണ് നാവിനെ അടച്ചിട്ടിരിക്കുന്നത് കാരണം മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ് നമ്മൾ ഈ ഓരോ ബാഡ് കാര്യങ്ങൾ പറയുമ്പോഴും അതേപോലെ നമ്മൾ ഓരോ ബാഡ് കാര്യങ്ങൾ എന്താണ് ഓരോരുത്തരോട് ചീത്ത പറയലും ഒക്കെ ആവുമ്പോൾ നമ്മളുടെ നാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നാവാണ് എന്ത് നമ്മളെ കൂടുതലും നരകത്തിൽ എത്തിക്കാൻ കാരണം അല്ലേ അപ്പോൾ നമ്മളുടെ നാവ് എന്ത് കൂടിലാണ് അടച്ചിട്ടിരിക്കുന്നത് രണ്ട് കൂട്ടിലാണ് അടച്ചിട്ടിരിക്കുന്നത് ഏതൊക്കെയാണ് ആദ്യം നമ്മളുടെ പല്ല് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ചുണ്ടും വെച്ചിട്ട് ക്ലോസ്ഡ് ആണ് ആവശ്യമുള്ള നേരത്തെ എന്താ ചെയ്യുക നമ്മൾ നാവ് പുറത്ത് വിടാൻ പാടുള്ളൂ അല്ലേ മറ്റേതൊക്കെ മറ്റു സമയത്തൊക്കെ എന്താണ് നമ്മുടെ നാവ് ഈ എന്താണ് രണ്ട് കൂട്ടിൻ്റെയും ഉള്ളിലായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്താണ് പാരഗ്രാഫ് നമ്മൾ വായിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ നാവിനെ സൂക്ഷിക്കണം അല്ലേ ഈ എന്താണ് നാവ്
നാവ് നമ്മളെ നരകത്തിൽ എത്തിക്കുന്ന ഒരു എന്താണ് അവയവമാണ് അല്ലേ. അപ്പോൾ ഈ നാവ് ഉണ്ടാക്കുന്ന എന്താണ് അപകടങ്ങളൊക്കെ എന്താണ് വലിയതാണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു കത്തി തട്ടിയാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം മരുന്നൊക്കെ തേച്ച് അത് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കും അല്ലേ, ബാൻഡേജൊക്കെ ഒട്ടിക്കും. പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ എന്താവും, ആ ഒരു മുറി പിന്നെ ഉണ്ടാവില്ല അല്ലേ. ഒരാഴ്ച അല്ലെങ്കിൽ ചില ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലതൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പോവും അല്ലേ. പക്ഷെ ഈ നാവ് കൊണ്ട് പറ്റിയ മുറി അത് ഒരിക്കലും ജീവിതകാലം മൊത്തം ആ ഒരു മനസ്സിലുണ്ടാവുന്ന മുറിയാണ് അല്ലേ. നാവ് കൊണ്ട് ഉണ്ടായ മുറി എപ്പോഴും മനസ്സിൽ ഉണ്ടാവും, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മുറിവായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് എന്ത്, നമ്മൾ ആരെയും നമ്മളുടെ നാവ് കൊണ്ട് എന്താണ് ആരെയും ശപിക്കരുത്, ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, ചീത്ത പറയരുത്, പരിഹസിക്കരുത്. ഇനി അടുത്ത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ യൗമൻ ലീ മാ ബൈന ലഹയൈഹി വമാ ബൈന റിജ്ലൈഹി അമ്മൻ ലഹുൽ ജന്ന. ബുഖാരി. അപ്പോൾ എന്താണ് നബി പറയാണ് അല്ലേ ഒരു ഹദീസിലൂടെ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ എന്താണ് പറയുന്നത്, എനിക്ക് ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ അവൻ്റെ താഴെ എല്ലുകൾക്കിടയിലുള്ളതും രണ്ട് കാലുകൾക്കിടയിലുള്ളതും എന്താണ് എന്താണ് നബി പറയുകയാണല്ലേ, അത് വെച്ചിട്ട് ഞാൻ നല്ലതേ ചെയ്യുള്ളൂ എന്ന് എനിക്ക് ജാമ്യം തന്നാൽ അല്ലെങ്കിൽ ജാമ്യം നിന്നാൽ എന്താണ് അവൻക്ക് ഉറപ്പായിട്ടും ഞാൻ സ്വർഗം നൽകുമെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നബിക്ക് ആരെങ്കിലും ജാമ്യം നിൽക്കുകയാണ് എന്താണ്, ഞാൻ എൻ്റെ നാവ് കൊണ്ടും അതേപോലെ രണ്ട് കാലുകൾക്കിടയിലുള്ള പാർട്ട് വെച്ചിട്ടും ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ, അതേപോലെ ഞാൻ നല്ലതേ ചെയ്യുള്ളൂ എന്ന് എന്താണ് പറയുകയാണെങ്കിൽ ജാമ്യം നിന്നാൽ എന്താണ് ഉറപ്പായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരാൾക്ക് സ്വർഗം നൽകും എന്നാണ് പറയുന്നത്. പിന്നെ ഏഷ്യനെ പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ മുതലായവയൊക്കെ നാവിൻ്റെ ദോഷങ്ങളാണ്. അപ്പോൾ എന്താണ് ഏഷ്യനി, ഏഷ്യനി പറഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ആളുടെ ഫ്രണ്ട്സിൻ്റെ തമ്മിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേറെ ആൾക്കാർ വന്ന് ഈ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയും അല്ലേ. അപ്പം മറ്റാളെന്ന് വിചാരിക്കുക, ആ എൻ്റെ ഫ്രണ്ട് ബാഡാണ്, എൻ്റെ റിലേറ്റീവ് ബാഡാണെന്ന് പറഞ്ഞാണ്ട് അവരുമായി എന്താണ് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇവർ രണ്ടുപേരും, ഈ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഇയാളും ഈ ഒരു റിലേറ്റീവും അല്ലെങ്കിൽ ഇയാളും അയാളുടെ ഫ്രണ്ടും കൂടി തിരക്കുണ്ടാക്കുന്ന സമയത്ത് ഏഷ്യണി പറഞ്ഞ ആൾ എന്തായിരിക്കും, അവിടെ ഇരുന്ന് ചിരിക്കായിരിക്കും അല്ലേ, ഉള്ളിൽ ചിരിക്കായിരിക്കും. പിന്നെ പരദൂഷണം, പരദൂഷണം പറഞ്ഞാൽ എന്താണ് മൂന്ന് പേരുണ്ടാവും ഫ്രണ്ട്സായിട്ട് മൂന്ന് പേര്. അപ്പോൾ ഈ മൂന്നാമത്തെ ആളില്ലാത്ത സമയം രണ്ട് പേരും കൂടിയും മൂന്നാമത്തെ ആളിനെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ കൂടി ഉണ്ടാക്കി പറഞ്ഞ് എന്ത് ചെയ്യുക, ആ എന്താണ് ആളുണ്ടാവുമ്പോൾ നല്ല പോലെ ആയിരിക്കും, പക്ഷെ മൂന്നാമത്തെ ആൾ മിസ്സിങ് ആകുമ്പോൾ എന്തായിരിക്കും, അവർ എന്താണ് ആ ഒരാളെ പറ്റി ഉള്ള ബാഡും എന്താണ് ഒക്കെ പറയും അല്ലേ. അതാണ് പരദൂഷണം, ഒരാളെ പറ്റി നമ്മളിങ്ങനെ പറയുക, ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടാക്കിയും ഇല്ലാത്തതൊക്കെ പറയുക അല്ലേ. അത് കഴിഞ്ഞിട്ട് ചീത്ത പറയൽ, ഒരാളെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, ഇങ്ങനത്തെ ഒക്കെ സ്വഭാവമുള്ള ആൾക്കാർ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. നല്ലതിനെ ചീത്ത പറയുകയാണെങ്കിൽ ഓക്കെ, നല്ല കാര്യം നല്ല കാര്യത്തിന് അല്ലെങ്കിൽ നന്നാവാൻ വേണ്ടിയിട്ട് ചീത്ത പറയണത് ഓക്കെ. നമ്മൾ എന്താണ് ഈ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ കാര്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് എന്താണ് നല്ലതല്ല അല്ലേ. പിന്നെ കഴിഞ്ഞിട്ട് ശപിക്കൽ, ശപിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ചിലവരൊക്കെ ഉണ്ട് നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും അല്ലേ, അത് ഒരിക്കലും പാടില്ല അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർ ജീവിതകാലം മുഴുവനും ആ ഒരു ശാപം വെച്ച് നടക്കേണ്ടി വരും അല്ലേ. അതേപോലെ തന്നെ അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ കളവ് പറയൽ, കളവ് പറയൽ പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഒരു ബാഡ് തിങ്ങോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം എന്തായിരിക്കും എന്താണ് ഉപ്പാനുമാൻ്റെയും അടി വേങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ ഉപ്പാനുമാൻ്റെയും ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് കള്ളം പറയുക, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക അല്ലേ. പക്ഷെ അള്ളാഹു ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ.
പിന്നെ പരിഹസിക്കൽ പരിഹസിക്കൽ എന്താണ് ഒരാളിട്ട് കളിയാക്കുക ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ ഭയങ്കര പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോ എന്താണ് പഠിക്കാത്ത കുട്ടികൾ എന്താ പറയാ ഓന് കണ്ടില്ല ഭയങ്കര പഠിപ്പിസ്റ്റ് ഓള് കണ്ടില്ല ഭയങ്കര പഠിപ്പിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കളിയാക്കും അല്ലേ അപ്പൊ ഒരിക്കലും നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല അവരുടെ മനസ്സിൽ അത് ഹേർട്ട് ചെയ്യും അല്ലേ കാരണം അവർ അവർക്ക് നല്ല ജോലി കിട്ടാനും നല്ല എന്താണ് ഒരു ഫ്യൂച്ചർ എന്താ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഉപ്പായമാരും എന്താണ് കഷ്ടപ്പാടിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ത് അവര് പഠിച്ച് നല്ല ഉയരുന്നത് അല്ലേ അപ്പൊ ഒരിക്കലും നമ്മൾ അവരെ കളിയാക്കാൻ പാടില്ല ഈ ഏഷ്യനെ പരദൂഷണം ചീത്ത പറയൽ ശപിക്കൽ കളവ് പറയൽ പരിഹസിക്കൽ ഇവയാണെന്ത് നാവുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ദോഷങ്ങൾ അതാണ് അല്ലേ രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേയാൾക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറയുന്നത് രണ്ടു പേര് തമ്മില് തിരക്കുണ്ടാക്കണം പരസ്പരം തമ്മിൽ അവര് അടി കൂടുകയാണ് അല്ലെ അപ്പോ അവര് രണ്ടുപേരും അടി കൂടുന്ന എന്തെങ്കിലും അവര് നാവ് കൊണ്ട് എന്തെങ്കിലും ബാഡായിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതുകൊണ്ടായിരിക്കും അവര് പരസ്പരം തമ്മിൽ അടിക്കുന്നുണ്ടാവുക അപ്പോ അതില് ഒരാള് കൂടുതൽ ഭയങ്കര ചീത്തും ഒക്കെ പറയുന്നുണ്ട് ബാക്കി മറ്റേയാളോ മറ്റേയാള് എന്താണ് ആ എന്താണ് നല്ല പറയുന്ന ആളെക്കാളിലും എന്താണ് ഒന്നും പറയാതിരിക്കാണ് അപ്പൊ നബി എന്താണ് പറയുന്നത് നബി പറയാണ് അങ്ങനെ ഉണ്ടെങ്കില് ഈ എന്താണ് പ്രശ്നം തുടക്കക്കാരൻ ആരാണോ അവൻക്കാണ് എന്ത് ശിക്ഷ കിട്ടുക അല്ലെ നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത് അപ്പൊ നരകത്തില് കൂടുതൽ സ്ത്രീകളെയാണെന്ത് നബി കണ്ടത് അല്ലെ അതെന്തുകൊണ്ടാണ് ഈ ഇവരല്ലേ ഈ കൂടുതൽ സംസാരിക്കുക കുറേ പെണ്ണുകൾ ഉണ്ടെങ്കിൽ അപ്പൊ അവരെന്ത് ചെയ്യും കൂടുതൽ ഇരുന്ന് സംസാരിക്കും അപ്പൊ ഈ അവര് വേണ്ടാത്തതും വേണ്ടതും ഒക്കെ പറയും അല്ലെ അവർക്ക് സംസാരിക്കാൻ നല്ല ടോപ്പിക്കും വേണം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും അവരുടെ വീട്ടുകാര്യങ്ങളും ഒക്കെ അവരിരുന്ന് പറയും അല്ലെ അപ്പോ നബി കൂടുതൽ സ്ത്രീകളെയാണ് എന്ത് നരകത്തിൽ കണ്ടത് അതിന് പറഞ്ഞ ഒരു കാരണം അവർ ശാപം അധികരിപ്പിക്കുന്നവരാണ് എന്നായിരുന്നു അപ്പോ അതുകൊണ്ട് എന്താണ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാല് അതിന് ഒരു കാരണം അവര് ശാപം അധികരിപ്പിക്കുകയാണ് പിന്നെ മറ്റുള്ളവരെ കളിയാക്കലും ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയലും തെറ്റു തന്നെ ഇപ്പൊ ചിലവരുണ്ട് മറ്റുള്ളവരെ എന്താണ് അവരെ കളിയാക്കും അല്ലെ വേറെ ആൾക്കാരെ കളിയാക്കും ഓരോ പറഞ്ഞ് അവരിങ്ങനെ കളിയാക്കും അതേപോലെ ചിലവരുണ്ട് ഈ കള്ളം പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ആൾക്കാരെ ചിരിപ്പിക്കുക അല്ലെ ഒരു വെറുതെ ഉണ്ടാക്കിയൊക്കെ പറയായിരിക്കും അപ്പൊ ആൾക്കാർക്ക് ചിരി വരും അപ്പൊ ഇവർക്ക് എന്താണ് ഇതൊന്നും കൂടി രസമായി തോന്നും പക്ഷെ ഈ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയലും അതേപോലെ തന്നെ ഈ മറ്റുള്ളവരെ എന്താണ് കളിയാക്കലൊക്കെ എന്താണ് തെറ്റാണ് കേട്ടതെല്ലാം പറയുന്നതും ശരിയല്ല ഇപ്പൊ നമ്മള് എന്താണ് ഇപ്പൊ ഒരാൾ നമ്മളോട് വന്ന് പറയാണ് എന്താണ് ഇവള് അങ്ങനെയാണ് അപ്പൊ അവളോടുമായിട്ട് കൂട്ടുകൂടരുത് അപ്പോ ഇവളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് നമ്മൾ എന്ത് ചെയ്യും പോയി പറയും ഇവള് ഇങ്ങനെയാണ് പക്ഷെ എന്താണ് അവളുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് പറയും ഇത് ശരിയല്ല ചിലപ്പോ എന്താണ് അതിൽ കളവ് വന്ന് ചേരാൻ ഇടയുണ്ട് അപ്പൊ ഈ എന്താണ് ആദ്യത്തെ ആള് പറയുന്നത് എന്താണ് ആദ്യത്തെ ആള് പറയുന്നത് വെറുതെ ആയിരിക്കും ചിലപ്പോ കള്ളം പറഞ്ഞതായിരിക്കും അല്ലെ അപ്പോ നമ്മൾ പറയുമ്പോ എന്താണ് മറ്റേയാളെ പറ്റി ബാഡ് പറയുന്ന പോലെ അല്ലേ അപ്പൊ നമ്മള് എന്താണ് ഈ കേട്ടതെല്ലാം പറയരുത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലെ ഒന്ന് ചിന്തിക്കുക അതിനുശേഷം മാത്രം എന്താണ് പറയുക അത് നമ്മൾ ചിന്തിക്കുക ഞാൻ പറയാൻ പോകുന്നത് നല്ലതാണോ എന്താണ് ചീത്തതാണോ ഇത് റിയൽ ആയിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക എന്നിട്ട് പിന്നെ സംസാരിക്കാം ആദ്യം ചിന്ത പിന്നെ സംസാരം ആദ്യം നമ്മൾ ചിന്തിക്കുക പിന്നെ സംസാരിക്കുക അപ്പൊ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ സമ്മറൈസ് ചെയ്യാം ആദ്യം എന്താണ് നമ്മളുടെ നാവ് കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ് ആവശ്യമുള്ള നേരത്ത് നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെ നമ്മൾ നല്ലത് പറയാനും നല്ലത് ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ നാവ് പുറത്തേക്ക് എടുക്കാം പിന്നെ നമ്മളുടെ നാവാണ് കൂടുതലും നമ്മളെ നരകത്തിലേക്ക്
അയക്കുന്നത് അല്ലേ എന്തുകൊണ്ട് നമ്മൾ ഈ ഏഷണിയും പരദൂഷണം ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അല്ലേ പിന്നെ നബി എന്താണ് പറയുന്നത് എന്താണ് എനിക്ക് ആരെങ്കിലും ജാമ്യം തരാണ് ഞാൻ എന്താണ് എൻ്റെ ഈ അവയവങ്ങൾ കാൽക്ക എന്താണ് രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവവും അതേപോലെ എൻ്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള അവയവവും വെച്ച് ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്ന് ജാമ്യം നിന്നാൽ ഞാൻ അവർക്ക് തീർച്ചയായും സ്വർഗം കൊടുക്കും പക്ഷെ അങ്ങനെ ആരും ഉണ്ടാവില്ല അല്ലേ എടുക്കായിട്ട് ആൾക്കാർ നാവ് കൊണ്ടൊക്കെ ബാഡ് പറയും അതേപോലെ ഒക്കെ ചെയ്യും ബാഡ് തിങ്സ് ഒക്കെ ചെയ്യും അല്ലേ പിന്നെ നമ്മൾ എന്താ പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ നാവിനെ സൂക്ഷിക്കണം അല്ലേ വേണ്ടാത്ത നേരത്തൊന്നും വേണ്ടാത്ത പറയാനൊന്നും നിൽക്കരുത് പിന്നെ നബി എന്താണ് നരകത്തിൽ കൂടുതലും സ്ത്രീകളെയാണ് കണ്ടത് എന്തുകൊണ്ടാണ് അവർ കൂടുതൽ ശാപം അധികരിപ്പിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അല്ലേ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയരുത് അതേപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കാനും പാടില്ല ഇതൊക്കെ ഈ മനസ്സിന് ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ചാപ്റ്റർ ഒക്കെ വായിച്ചു കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യുക നോട്ട്ബുക്കിൽ ഇത് എഴുതണം അല്ലേ ഇനി നമുക്ക് അതിൻ്റെ തദ്രീപാത്ത് നോക്കിയിട്ട് അതും എന്ത് ചെയ്യാം നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം ആ തദ്രീപ ഒന്നാമത്തത് ഉത്തരം കണ്ടെത്താം ഒന്ന് കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് അതിൽ കളവ് വന്ന് ചേരാൻ ഇടയുണ്ട് രണ്ടാമത്തത് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ് മനുഷ്യരുടെ നാവ് രണ്ടാമത്തത് എന്തുകൊണ്ട് ഒന്ന് നരകത്തിൽ കൂടുതൽ സ്ത്രീകളായത് അവർ കൂടുതൽ ശാപം അധികരിപ്പിക്കുന്നവരാണ് മൂന്നാമത്തതോ കണ്ടെത്തി എഴുതാം നാവിൻ്റെ ദോഷങ്ങൾ എന്താണ് പരദൂഷണം പിന്നെ പരിഹസിക്കൽ ഫസ്റ്റത്തെ ആ ഒരു പാലില് നമുക്ക് പരദൂഷണം എഴുതാം അല്ലെ പിന്നത്തെ പാല് പരിഹസിക്കല് പിന്നെ ഷാണ് ഇതിൽ എവിടെയാണ് ശപിക്കൽ പിന്നെ ഏന്നുണ്ട് ഏഷണി പിന്നെ കളവ് പറയൽ പിന്നെന്താണ് ചീത്ത പറയൽ ഇതൊക്കെ ഉണ്ട് അല്ലെ ഇവിടെ എന്താണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ നാവിൻ്റെ ദോഷങ്ങളാണ് എന്ത് നമ്മളിവിടെ എഴുതേണ്ടത് അല്ലെ ഫസ്റ്റ് ലെറ്റർ മാത്രം കൊടുത്തിട്ടുള്ളൂ ഈ നാലാമത്തത് അനുഭവം പറയാം സംസാരം വഴി സംഭവിച്ച ഏതെങ്കിലും ഒരു ദുരന്തം അപ്പൊ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തൊള്ളിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ചാടിപ്പോയ ആ ഒരു എന്താണ് അറിയാതെ ആരെങ്കിലും പറ്റി എന്താണ് ബാഡ് പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് അറിയാതെ ഒന്ന് മിണ്ടിപ്പോയി അപ്പോൾ ഉണ്ടായ ആ ഒരു ഡിസാസ്റ്റർ എന്താണ് ചിലപ്പോൾ എന്താണ് ആ ആളിനോട് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ ആളുടെ ഫ്രണ്ടിനോടായിരിക്കും പറയുന്നുണ്ടാവുക ലാസ്റ്റ് എന്ത് ചെയ്യും ഫുള്ള് അടിപിടിയായിട്ട് എന്ത് ചെയ്യും മുഖത്ത് ഇടിയും ഒക്കെ ആവൂല്ലേ പിന്നെ അഞ്ചാമത്തത് ചോദിച്ചു പഠിക്കാം ഹദീസിന്റെ സാരം നമ്മൾ എന്ത് ചെയ്യണം ഉസ്താദിനോടോ അല്ലെങ്കിൽ ആരെങ്കിലോടോ ചോദിച്ചു കൊണ്ട് എന്ത് ചെയ്യുക ഈ എന്താണ് നമ്മളുടെ നബി പറഞ്ഞ ആ ഒരു ഹദീസില്ലേ അത് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു മീനിങ് നമ്മൾ മനസ്സിലാക്കുക അതെന്താണ് ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ അവൻ്റെ താടി എല്ലുകൾക്കിടയിലുള്ളതും അതേപോലെ തന്നെ എന്താണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് രണ്ട് കാലുകൾക്കിടയിലുള്ളതും അതിന് ജാമ്യം നിന്നാൽ ഞാൻ ഉറപ്പായിട്ടും അവന് സ്വർഗം നൽകുമെന്നാണ് അല്ലെ ഇനി എന്ത് ചെയ്യണം നമ്മൾ ഈ എന്താണ് ചാപ്റ്ററും ആദ്യം എഴുതണം നോട്ട്ബുക്കിൽ പിന്നെ തദ്രീബാത്ത് എഴുതണം ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിട്ട് ക്ലാസ് നിർത്താം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും